വ്യോമസേനയുടെ ഏറ്റവും സവിശേഷവും ശക്തവുമായ യുദ്ധവിമാനമായി കണക്കാക്കപ്പെടുന്ന റാഫേൽ പറത്താൻ ആദ്യ വനിതാ പൈലറ്റിനെ വ്യോമസേന തിരഞ്ഞെടുത്തു. MiG-21 വിമാനം പറത്തിയ വാരണാസിയിലെ ശിവാംഗി സിംഗാണ് റാഫേലിന്റെ സ്ക്വാഡ്രൺ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ പരിശീലനം പൂർത്തിയാക്കിയ ശിവാംഗി ഉടൻ 17 സ്ക്വാഡ്രൺ ഗോൾഡൻ ആരോ സംഘത്തിന്റെ ഭാഗമാകും. റാഫേൽ സൈനിക വിഭാഗത്തിലേക്ക് ആദ്യ വനിതാ പൈലറ്റിനെ നിയോഗിക്കാൻ വ്യോമസേന തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ശിവാംഗിയെ പൈലറ്റായി തിരഞ്ഞെടുത്ത വാർത്തകൾ പുറത്തുവന്നത്. റാഫേലിന്റെ സൈനിക വിഭാഗത്തിന്റെ ഭാഗമാകാൻ വ്യോമസേനയിൽ നിന്നുള്ള മികച്ച യുദ്ധ പൈലറ്റുമാർ പരിശീലനം നേടുന്നുണ്ടായിരുന്നു. അവരെ പിന്തള്ളിയാണ് ശിവാംഗി അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. ഈ വാർത്ത പുറത്തുവന്നതോടെ വാരണാസിയിലെ ശിവാംഗിയുടെ വീട്ടിലും സന്തോഷം അലതല്ലുകയാണ്. റാഫേൽ വിമാനം പറത്തി ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുന്ന ശിവാംഗി മാതാപിതാക്കളുടെ അഭിമാനത്തെയും വാനോളം ഉയർത്തുകയാണ്. ഉയരങ്ങൾ കീഴടക്കാനുള്ള മകളുടെ ശക്തിയിലും സന്നദ്ധതയിലും സന്തോഷിക്കുകയാണ് വാരണാസിയിലെ ശിവാംഗിയുടെ കുടുംബം. ശിവാംഗിയുടെ വീട്ടിലെ സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള മെഡലുകളും അവളുടെ വിജയത്തിന്റെ കഥയാണ് പറയുന്നത്. തന്റെ മുത്തച്ഛന്റെ സൈനിക ഓഫീസിൽ പോയി സൈന്യത്തിന്റെ യൂണിഫോം കണ്ടപ്പോൾ ഞാനും ഒരിക്കൽ ഈ യൂണിഫോം ഇട്ട് രാജ്യത്തെ സേവിക്കുമെന്ന് പറഞ്ഞ ശിവാംഗിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും കുടുംബാംഗങ്ങൾ ഓർമ്മിച്ചു. 2017 ശിവാംഗി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. അന്നു മുതൽ MiG-21 വിമാനങ്ങളാണ് ശിവാംഗി പറത്തിയിരുന്നത്. രാജസ്ഥാൻ അതിർത്തിയിലെ എയർബേസിൽ നിന്നാണ് ശിവാംഗി അംബാലയിൽ എത്തുന്നത്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ഉൾപ്പെടെയുള്ള സമർത്ഥരായ വ്യോമസേനാ പൈലറ്റുമാർക്കൊപ്പം ശിവാംഗി യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടുണ്ട്. ബാല്യം മുതൽ തന്നെ വ്യോമസേനയിൽ അംഗമാകണമെന്ന ശിവാംഗിയുടെ ആഗ്രഹത്തിന് ഇതോടെ പൂർണ്ണത കൈവന്നിരിക്കുകയാണ്. വാരണാസിയിൽ സ്കൂൾ വിദ്യാഭ്യാസവും ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ കോളേജ് വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ ശിവാംഗി 2016 പരിശീലന അക്കാദമിയിൽ ചേരുന്നത്. ഒരു വർഷക്കാലത്തെ കഠിന പരിശീലനം പൂർത്തിയാക്കി 2017 ശിവാംഗി വ്യോമസേനയുടെ പെൺകരുത്തായി മാറി. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ റാഫേൽ യുദ്ധവിമാനങ്ങൾ അടുത്തിടെയാണ് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 36 വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. അടുത്ത വർഷം അവസാനത്തോടെ മാത്രമേ എല്ലാ വിമാനങ്ങളും ഇന്ത്യക്ക് ലഭിക്കൂ. റാഫേൽ വിമാനം ശബ്ദത്തിന്റെ ഇരട്ടിയോളം വേഗത്തിൽ കുതിക്കും. ശത്രുവിന്റെ പ്രദേശങ്ങളിലേക്ക് ചെന്ന് ആക്രമിക്കാൻ ഈ വിമാനങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. നാഷണൽ ഡെസ്ക്, ബ്രേവിദ്യ ന്യൂസ്.